നവകേരള സദസ് ഇന്ന് കോട്ടയത്ത് എത്തിച്ചേരുന്നു. നമ്മൾ ഇതുവരെ കേട്ടറിവോലും ഇല്ലാത്ത കാര്യമാണല്ലേ. നമ്മുടെ നാട്ടിൽ എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് വന്ന് നമ്മുടെ പരാതി സ്വീകരിക്കുന്നത്? അത് ശരിയാ. വീട്ടുമുറ്റ കൂട്ടായ്മ വഴി പരാതികൾ കൊടുക്കാമെന്നറിഞ്ഞു. ഞാനും കൊടുത്തിട്ടുണ്ടേ. വീട്ടുമുറ്റ കൂട്ടായ്മ, മന്ത്രിമാരെല്ലാം നമ്മുടെ അടുത്ത് പരാതി കേൾക്കാൻ വരുന്നു. ഇതൊക്കെ ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യം തന്നെയാണോ? നിങ്ങൾ കേരളത്തിൽ തന്നെയാണോ ജീവിക്കുന്നത്? എല്ലാരും ഉണ്ടല്ലോ, എന്താണ് ചർച്ച? അദ്ദേഹത്തിന് ഒരു സംശയം, നവകേരള സദസ്സിനെ കുറിച്ച് മെമ്പർ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. സുഹൃത്തെ, നവകേരള സദസ്സെന്നാൽ വരും നാളുകളിൽ നാടിൻ്റെ നന്മയ്ക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും കേരളത്തിൻ്റെ പുരോഗതിക്കും വേണ്ടി ഓരോ കേരള ജനതയുടെയും ഉള്ളിൽ ഈ നാട് എങ്ങനെയാകണമെന്നതിൻ്റെ ഗാഢമായ സന്ദേശമാണ് ഈ നവകേരള സദസ്സ്. നിങ്ങൾ കേൾക്കുന്നില്ലേ വീട്ടുമുറ്റ കൂട്ടായ്മയിൽ ഉയരുന്ന ശബ്ദങ്ങൾ? അതിവേഗ ഗതാഗത സൗകര്യം വേണം, ഏതൊരു സംരംഭങ്ങൾ, നിങ്ങളുടെ ക്ഷേമസരങ്ങൾ. ഇപ്പോൾ മനസ്സിലായോ നവകേരള സദസ്സ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓ, അപ്പോൾ നാടിന്റെ വികസനവും നന്മയും മുന്നിൽ കണ്ടുകൊണ്ടാണല്ലേ? എന്നാൽ ഈ നവകേരള സദസ്സിൽ ഞാനും എന്റെ കുടുംബവും തീർച്ചയായും പങ്കെടുത്തിരിക്കും. അപ്പോൾ മനസ്സിലായല്ലോ, നമ്മുടെ കാട്ടാക്കട മണ്ഡലത്തിന്റെ നവകേരള സദസ്സ് 22ാം തീയതി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ എത്തുകയാണ്. വരിക, പങ്കെടുക്കുക, വിജയിപ്പിക്കുക.